നമസ്കാരം ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് അടിപൊളി ഒരു ചിക്കൻ കറിയുടെ വീഡിയോട്ട് പോവാം. അപ്പം ചിക്കൻ കറിയിലേക്ക് ആവശ്യമായ പച്ചമുളക് 5 എണ്ണം അരിഞ്ഞതും തക്കാളി 2 എണ്ണം അരിഞ്ഞതും പിന്നെ ഞങ്ങൾ 2 പിടി കുഞ്ഞുള്ളി എടുത്തേക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 4-5 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 കഷ്ണം ഇഞ്ചിയും 25 വെളുത്തുള്ളിയും കൂടെ നമുക്ക് മിക്സിയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇരുമ്പ് ചട്ടിയാണ് കേട്ടോ, അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് സവാളയും കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞങ്ങൾ ഈ കറിക്ക് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേണക്ക് തന്നെ ഞങ്ങളിവിടെ ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഉരുളക്കിഴങ്ങ് ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ അരച്ച് പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ച് ആ ചിക്കൻ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. Thank you.
ചിക്കൻ ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. കറി തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. അപ്പൊ ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പൊ ഞങ്ങളുടെ ചാനല് നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കമന്റ്സ് അറിയിക്കാനും മറക്കല്ലേ. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.